എനിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഓഗസ്റ്റ് 15 തിരുസഭ കനകമരത്തിന്റെ സ്വർഗരമണ തിരുനാൾ ആഘോഷിക്കുകയാണ്. 1950 നവംബർ 1-നാണ് 12-ാം പിയസ് മാർപ്പാപ്പ ഇത് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. പരമകാരുണ്യ ദൈവം എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് പരിശുദ്ധ പിതാവ് ഇത് പറഞ്ഞു വെച്ചത്. കനകമരത്തിന് പ്രത്യേക വന്ന ആഗ്രഹിച്ചപ്പോൾ സർഷനെ ദൈവത്തിന് സ്തുതിക്കും മരണത്തിനെയും പാപത്തിനെയും ജേതാവും നിത്യരാജവുമായി അങ്ങിപ്പുത്രൻ ബഹുമാനത്തിനും മഹത്തന്മാരോട് തമ്മിലുടെ മഹത്വത്തിനും അഖിലസഭയുടെ ആനന്ദത്തിനും സന്തോഷത്തിനുമായി നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ ഭാഗ്യപ്പെട്ട സ്ലേഹന്മാരെ പത്രോസിന്റെയും പൗലോസിന്റെയും നമ്മുടെയും അധികാരത്തോടെ നാം പ്രസ്താവിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. എപ്പോഴും കണികയും അമൃതസ്വയമേ ദൈവമാതാവ് ഭൗതിക ജീവനാന്തരം ശരീരത്തിന്റെയും ആത്മാവിന്റെയും മഹത്വത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്ന് ആവിഷ്കൃതമായി സത്യമാകുന്നുവെന്ന് ഈ നിർവചനത്തിൽ മറിയം മരിച്ചു എന്ന് പറയുന്നില്ല. എന്നാൽ സാധാരണ കരുതുന്നത് മിസ്റ്റർ ജോൺ ഡയൻസൺ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതുപോലെ മറിയം സമ്പാദനത്തിൽ മരിച്ചുവെന്നും 3 ദിവസം ശരീരം ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടുവെന്നും മരണസമയത്ത് തോമസിലേക്ക് ഒഴികെയുള്ള എല്ലാ അപ്പോസ്തലന്മാരും ദേവമാതാവിന്റെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നും തോമസിലേക്ക് എത്തിയ ശേഷം കുഴിമാടം തിരക്കിയപ്പോൾ അത് ഒഴിഞ്ഞു കിടന്നുവെന്നും പറയപ്പെടുന്നു. പൗരസ്ത സഭയിലും പാശ്ചാത്യ സഭയിലും 5% 6% മുതൽ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷമായി കൊണ്ടാടിയിരുന്നു. 11-ാം ശതാബ്ദത്തിൽ ജപമാല ചൊല്ലി തുടങ്ങിയപ്പോൾ ദേവമാതാവിന്റെ സ്വർഗാരോഹണത്തെ പറ്റി ധ്യാനിപ്പ് തുടങ്ങി. 451 കൽക്കത്തയിലെ സെനഗോദോസിൽ ജെറുസലേമിലെ വിശുദ്ധ ജുവനെ സ്വർഗാരോഹണത്തെ പറ്റി പ്രതിപാദിക്കുകയുണ്ടായി. പല രാജ്യങ്ങളിലും പണ്ടു മുതൽക്ക് തന്നെ ഈ തിരുനാൾ കടമുള ദിവസമായിരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിവസവും സ്വർഗാരോഹണ തിരുനാൾ യോജിച്ചു വന്നതുകൊണ്ട് ഈ തിരുനാൾ ആഘോഷിക്കാനും ഭാരതമാതാവിന് വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ സൗകര്യം സിദ്ധിച്ചിരിക്കുന്നു. വിചിന്തനം സ്വർലോക രാജ്ഞി അങ്ങ് ആഹ്ലാദിക്കുക. അങ്ങയുടെ തിരുസനെ പോലെ അങ്ങും യഥാർത്ഥ ശരീരത്തോടെ സ്വർഗത്തിലേക്ക് എണ്ണിരിക്കുകയാണല്ലോ. സ്വർഗത്തെ ലക്ഷ്യം ജീവിക്കാൻ ഞങ്ങൾക്ക് വരം തരണമേ.